നമസ്കാരം, നന്ദകുമാർ ആണ്. ടിപ്പ് സുൽത്താൻ ടെക് ആൻഡ് ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ തന്നെ കണ്ടു തീർത്തതുപോലെ പവർ പോയിന്റിൽ എങ്ങനെയാണ് ഒരു ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള SWOT തയ്യാറാക്കുക എന്നുള്ളതാണ്. മീൻസ് എങ്ങനെയാണ് ഒരു സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രെറ്റ് തുടങ്ങിയിട്ടുള്ള നമ്മളുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഡാറ്റ ഒരു ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള അനിമേറ്റഡ് സ്ലൈഡോടുകൂടെ തയ്യാറാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് എന്നത്തെയും പോലെ സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മളൊരു പവർ പോയിന്റ് ഓപ്പൺ ചെയ്യുകയാണ്. ബ്ലാങ്ക് പ്രസന്റേഷൻ സെലക്ട് ചെയ്തു. ടൈറ്റിൽ സബ് ടൈറ്റിൽ ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മളത് ഡിലീറ്റ് ചെയ്തു. ശേഷം ഷേപ്പിൽ നിന്നും നമ്മളൊരു റെക്ടാങ്കിൾ ടൂൾ എടുത്ത് ഇതൊന്ന് കവർ ചെയ്യുന്നു. നമുക്ക് ഷേപ്പ് ഫില്ലിൽ നിന്ന് ഇതിൻ്റെ കളറ് എഫക്റ്റ് ഓപ്ഷൻ എന്ന് എടുക്കാം. നമുക്ക് എഫക്റ്റ് ഓപ്ഷനിൽ നിന്ന് ഫിൽ കളറ് എടുത്ത് നമുക്ക് ഈ ഫിൽ കളറൊന്ന് ട്രാൻസ്പെറൻ്റ് ആക്കിയിട്ട് വയ്ക്കാം. ഒരു 50% വെച്ച് നോക്കാം. 75 വെച്ച്. ഇനി വീണ്ടും ഷേപ്പിൽ നിന്നും നമ്മളൊരു റൗണ്ടഡ് കോർണറായിട്ടുള്ള റെക്ടാങ്കിൾ എടുക്കുന്നു. ഇവിടെ ഒരു ഷേപ്പ് വരയ്ക്കുന്നു. നമ്മളത് റൗണ്ടായിട്ട് തന്നെ സെറ്റ് ചെയ്യുകയാണ്. ശേഷം നമ്മളിതിൻ്റെ ഒരു കോപ്പി എടുത്ത് ഒന്ന് പുറത്തേക്ക് നീക്കി വയ്ക്കാം. നമുക്കത് പിന്നീട് ആവശ്യമുണ്ട്, നമുക്ക് പിന്നീട് മനസ്സിലാവും എന്തിനായിരുന്നു അത് എന്നുള്ളത്. നമ്മൾ ആദ്യം വലിയ റെക്റ്റാങ്കിളും അതിന് ശേഷം ഇപ്പോൾ തന്നെ വെച്ച റൗണ്ടഡ് കോർണറായിട്ടുള്ള റെക്റ്റാങ്കിളും സെലക്ട് ചെയ്തതിന് ശേഷം മെർജ് ഷേപ്പ് ഓപ്ഷനിൽ നിന്നും സബ്സ്ട്രാക്ട് ഓപ്ഷൻ എടുക്കുക. ഈ വീണ്ടും നമ്മൾ ഷേപ്പ് ഓപ്ഷനിൽ നിന്നും റൗണ്ടഡ് കോർണറായിട്ടുള്ള റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്ത് ഒരു ഷേപ്പ് വരയ്ക്കുന്നു. ഷേപ്പ് ഓപ്ഷനിൽ നിന്ന് ഫോർമാറ്റ് ഓപ്ഷനിൽ നിന്ന് നമുക്കിതിൻ്റെ ഹൈറ്റും വിഡ്ത്തും 10 സെൻറ്റിമീറ്റർ ആയിട്ട് വയ്ക്കാം. നമുക്ക് ഈ കോർണർ, എഡ്ജ് കോർണർ ഒന്ന് കുറച്ച് ഇത്രയും മതി. ഷേപ്പ് ഫില്ല് വൈറ്റ് ആയിട്ട് ഷേപ്പ് എഫക്റ്റിൽ നിന്ന് ഷാഡോ എഫക്റ്റിൽ നിന്ന് ഒരു ഷാഡോ എഫക്റ്റ് എടുത്തു. മോർ ഓപ്ഷനിൽ നിന്നും നമുക്കതിൻ്റെ ട്രാൻസ്പെറൻസി 45 പോയിൻ്റ് ആയിട്ടും ഡിസ്റ്റൻസ് നമുക്ക് 5 പോയിൻ്റായിട്ടും വയ്ക്കാം. ഇതിൻ്റെ ഒരു കോപ്പി നമ്മളെടുത്തു, ഇതിൻ്റെ മുകളിൽ തന്നെ അലൈൻ ചെയ്തു. ശേഷം ഷാഡോ എഫക്റ്റിൻ്റെ ആംഗിൾ ഒന്ന് മാറ്റുകയാണ്. ഇങ്ങനെ നമ്മൾ വയ്ക്കും. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ രണ്ട് ഷേപ്പുകളും സെലക്ട് ചെയ്തതിന് ശേഷം ഹോം ടാബിൽ അറേഞ്ച് ഐക്കണിൽ നിന്നും അലൈൻ ടു സെൻറ്റർ ഓപ്ഷനും അലൈൻ ടു മിഡിൽ ഓപ്ഷനും സെലക്ട് ചെയ്തു. കൺട്രോൾ ജിയിൽ നമ്മളത് ഗ്രൂപ്പ് ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ അതൊരു ഗ്രൂപ്പായി. നമുക്കിത് ഒന്നിച്ച് എങ്ങോട്ട് വേണമെങ്കിലും മാറ്റിവെക്കാം. നമ്മളിവിടെ വെച്ചു. ശേഷം കൺട്രോൾ ഡിയിൽ നമ്മളൊരു കോപ്പി എടുത്ത് ആ കോപ്പിയെ നമ്മൾ അതിൻ്റെ ഷേപ്പ് ഫോർമാറ്റിൽ നിന്നും അതിൻ്റെ ഹൈറ്റും വിഡ്ത്തും 5 സെൻറ്റിമീറ്റർ ആയിട്ട് സെലക്ട് ചെയ്യുന്നു. നമ്മളത് ഇവിടെ ഒരു കോപ്പിയും കൂടി എടുക്കുന്നു. നമ്മൾ ആ കോപ്പി ഇവിടെ വയ്ക്കും. ഈ കോപ്പി
ഇതിനോട് അടുത്ത് തന്നെ വെച്ചു. ഒരു കോപ്പിയും കൂടി എടുത്ത് ആ കോപ്പി നമുക്ക് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ നാല് ഷേപ്പുകളെയും സെലക്ട് ചെയ്ത് ഒരു ഗ്രൂപ്പ് ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് കറക്റ്റ് അലൈൻ ചെയ്ത് വയ്ക്കാം. വീണ്ടും നമ്മൾ അൺഗ്രൂപ്പ് ചെയ്യുന്നു. ഇനി നമുക്കിതിനകത്ത് ടെക്സ്റ്റ് ആഡ് ചെയ്യണം. ആദ്യം നമുക്ക് സ്ട്രെങ്ത് ആണ് അതിൻ്റെ യെസ്. ടെക്സ്റ്റ് ഫീൽഡിൽ നിന്ന് നമ്മൾ കളറ് ഈ കളറ് വെച്ചു. ഫോണ്ട് ഒന്ന് മാറ്റാം. നമുക്ക് മോണ്ട് സെലക്ട് ആയിട്ട് 240 പോയിൻ്റ് ആയിട്ട് ബോൾഡ് ആയിട്ട്. ഈ കോളത്തിൽ നമുക്ക് വീക്ക്നെസ് ആണ്, അതിൻ്റെ ഡബ്ല്യു ആണ്. ഷേപ്പ് ഫോർമാറ്റിൽ നിന്ന് ടെക്സ്റ്റ് കളറ് നമ്മൾ ലൈറ്റ് ആയിട്ടൊരു ഗ്രേ കളറ് കൊടുക്കും. ഫോണ്ട് മോണ്ട് സെലക്ട് തന്നെ 100 പോയിൻ്റ് ഫോണ്ടിൻ്റെ സൈസ് ബോൾഡ്. ഇവിടെ നമുക്ക് ഓ ഓപ്പർച്യൂണിറ്റി ഷേപ്പ് ഫോർമാറ്റിലെ ടെക്സ്റ്റ് കളറ് ഫോണ്ട് മോണ്ട് സെലക്ട് 100 പോയിൻ്റ് ബോൾഡ്. ഇവിടെ നമുക്ക് ത്രെറ്റ് മോണ്ട് സെലക്ട് ആണ്, 100 പോയിൻ്റ് ബോൾഡ് ഫോണ്ട് കളറ്. ഇത്രയും നമ്മൾ സെറ്റ് ചെയ്തു. ഇനി വേണ്ടത് നമ്മൾ ആദ്യം പുറത്തേക്ക് നീക്കി വെച്ചിരുന്നൊരു ഷേപ്പുണ്ട്, അത് നമ്മൾ അകത്തേക്ക് തന്നെ എടുക്കുന്നു. അതിൻ്റെ ഒരു കോപ്പി എടുക്കുന്നു. നമ്മളതിൻ്റെ എഡ്ജ് ഒന്ന് ഡ്രാഗ് ചെയ്ത് അത് റൗണ്ട് ഷേപ്പിലേക്ക് മാറ്റുന്നു. ഇത് നമ്മൾ ഷേപ്പ് ഫില്ലിൽ വന്ന് വൈറ്റ് കളറാക്കിയിട്ട് സെലക്ട് ചെയ്ത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി വയ്ക്കാം. ഒരു ഷേപ്പ് എഫക്റ്റ് നമുക്ക് കൊടുക്കാം, ഒരു ഷാഡോ എഫക്റ്റ് അത് കൊടുക്കാം. ഇൻസേർട്ട് ടാബിൽ നിന്ന് നമുക്ക് ഒരു ഐക്കൺ സെലക്ട് ചെയ്യാം. നമുക്കിവിടെ നിന്ന് ഒരു ഐക്കൺ എടുക്കേണ്ടതുണ്ട്. ഈ ഒരു ഐക്കണാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇൻസേർട്ട് കൊടുത്തു. ഇതിൻ്റെ വലിപ്പം ഒന്ന് കുറച്ചതിന് ശേഷം അത് ഡ്രാഗ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി വെച്ചു. ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് നമ്മളൊരു ടെക്സ്റ്റ് സ്ട്രെങ്ത് സ്ട്രെങ്ത് ആഡ് ചെയ്തു. മോണ്ട് സെലക്ട് 28 പോയിൻ്റ് ബോൾഡ്. നമ്മളിത് ഒന്ന് സെലക്ട് ചെയ്ത് അതിന് മുമ്പ് നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് സെലക്ട് ചെയ്യാം. കൺട്രോൾ ജിയിൽ ഗ്രൂപ്പ് ചെയ്യാം. ശേഷം ഇതെടുത്ത് നമ്മൾ ഇത് കൊണ്ടുപോയി വെച്ചു. അറേഞ്ച് ഭാഗത്ത് നിന്ന്, അറേഞ്ച് എന്നുള്ളതിൽ നിന്ന് നമുക്കിത് സെൻഡ് ടു ബാക്ക് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറൊന്ന് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. സോളിഡ് കളറായിട്ട് നമ്മൾ ഗ്രേ കളർ വെച്ചു. ട്രാൻസ്പെറൻസി നമുക്ക് 0 ആയിട്ടും വയ്ക്കാം. ഇപ്പോൾ പെർഫെക്റ്റ് ആയി. ഇത് നമ്മൾ ഇതിലെ കൊണ്ടുപോയി വെച്ചു. നമുക്കിതിലൊരു അനിമേഷൻ കൊടുക്കാം, ഒരു ഫ്ലൈ എഫക്റ്റ്. നമ്മളത് ഫ്രം ലെഫ്റ്റ് ആണ് കൊടുക്കുന്നത്. വിത്ത് പ്രീവിയസ് സ്പീഡും നമ്മളൊന്ന് ചേഞ്ച് ചെയ്യുകയാണ്. വെരി ഫാസ്റ്റ് മാറ്റി ഫാസ്റ്റ് ആക്കിയിട്ട് വെച്ചു. ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. പെർഫെക്റ്റ്. ഇനി ഹോം ടാബിൽ നിന്ന് നമ്മൾ ഷേപ്പിൽ ഒരു ടെക്സ്റ്റ് ബോക്സ് എടുക്കുകയാണ്. ടെക്സ്റ്റ് ബോക്സ് ഡ്രോ ചെയ്തു. ഉള്ളിലൊരു ടെക്സ്റ്റ് ഡേറ്റ സെലക്ട് ചെയ്തതിന് ശേഷം ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിംഗ് എന്നുള്ള ഓപ്ഷനിൽ നിന്ന് മോർ ഓപ്ഷനിൽ വന്ന് പിക്ചർ എടുത്തു. ഫ്രം ഫയൽ സെലക്ട് ചെയ്തു. നമ്മളൊരു പിക്ചർ അവിടെ ആഡ് ചെയ്യുകയാണ്. ഇപ്പോൾ ഞാൻ ചാനൽ ലോഗോ തന്നെയാണ് അവിടെ ആഡ് ചെയ്യുന്നത്.
ടെക്സ്റ്റ് കൂടെ ആഡ് ചെയ്യാം. കുറച്ച് ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്യുകയാണ്. ഇത്രയും മതി. യുവർ ഡാറ്റ ഹിയർ ഈസി ടു എഡിറ്റ്. ഇവിടെയാണ് നമ്മൾ ഡാറ്റ കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് ഇതിൻ്റെ സ്പേസിങ് ഒന്ന് കൂട്ടി വയ്ക്കാം. ശേഷം അനിമേഷൻ ട്രെയിനിൽ നിന്ന് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഒരു ഫ്ലൈയിങ് ഓപ്ഷൻ, അത് ഫ്രം ലെഫ്റ്റ്, അതിൻ്റെ തന്നെ മോർ ഓപ്ഷനിൽ വന്ന് ഓരോ ടെക്സ്റ്റ് ആയിട്ട് അതിൽ നമുക്ക് ആഫ്റ്റർ പ്രീവിയസ് കൊടുക്കാം. ആദ്യത്തെ സ്ലൈഡ് വന്നതിന് ശേഷം മറ്റ് സ്ലൈഡുകൾ വരുന്ന തരത്തിൽ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇത് നമുക്ക് ഈ ഫോണ്ട് നമുക്കൊന്ന് കളറ് നമുക്ക് ഇത് തന്നെ ആക്കി. ശരി, ഇത്രയും ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഈ സ്ലൈഡ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയാണ്. ശേഷം നമ്മൾ ഈ ലെറ്ററുകളെല്ലാം ഒന്ന് ചേഞ്ച് ചെയ്യുന്നു. ഇവിടെ ഡബ്ല്യു എസ് മാറ്റി, ടി മാറ്റി എസ്, ഒ മാറ്റി ടി, ഡബ്ല്യു മാറ്റി ഒ. ഈ ഫോണ്ട് നമുക്ക് കളറൊന്ന് ചേഞ്ച് ചെയ്യണം. ഷേപ്പ് ഫോർമാറ്റിൽ നിന്ന് നമുക്ക് റെഡ് വയ്ക്കാം. ഇവിടെയും നമുക്ക് ഈ ഷേപ്പ് ഫില്ല് ഒന്ന് സെലക്ട് ചെയ്ത് റെഡാക്കാം. ഈ ടെക്സ്റ്റുകൾ നമുക്ക് റെഡാക്കാം. ഇവിടെ നമുക്ക് ഈ ടെക്സ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്യേണ്ടതുണ്ട്. സ്ട്രെങ്ത് അല്ല നമുക്കിനി അവിടെ വരേണ്ടത്, വീക്ക്നെസ് ആണ്. ഇനി ഒന്ന് രണ്ടാമത്തെ സ്ലൈഡ് സെലക്ട് ചെയ്ത് ട്രാൻസിഷൻസിൽ നിന്ന് മോർഫ് എഫക്റ്റ് എടുക്കാം. നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ശരി, നമുക്ക് ഒരു സ്ലൈഡ് കൂടെ ആഡ് ചെയ്യാം. വീണ്ടും ടെക്സ്റ്റുകളെല്ലാം നമുക്കൊന്ന് റീപ്ലേസ് ചെയ്ത് പോവാം. ഇവിടെ ഡബ്ല്യുവിന് പകരം ഒ, എസിന് പകരം ഡബ്ല്യു, ടിക്ക് പകരം എസ്, ഒക്ക് പകരം ടി. ഇവിടെയും നമുക്ക് സെയിം രീതിയിൽ ടെക്സ്റ്റുകളൊക്കെ ഒന്ന് മാറ്റിയിട്ട് പോവാം. ഓപ്പർച്യൂണിറ്റി ഇവിടെ ഈ ടെക്സ്റ്റ് കളർ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടില്ലായിരുന്നു. ഷേപ്പ് ഫോർമാറ്റിൽ നിന്നും ഈ ടെക്സ്റ്റ് കളർ നമുക്ക് യെല്ലോ ആയിട്ട് വയ്ക്കാം. സെയിം പാറ്റേണിൽ നമുക്ക് ഇവിടെയും ഈ ഷേപ്പ് ഫില്ല് എടുത്ത് യെല്ലോ ആക്കാം. ഈ ടെക്സ്റ്റ് കളറും നമുക്ക് യെല്ലോ ആക്കാം. ആയി ഒരു ഒരിക്കൽ കൂടെ നമ്മളൊരു കോപ്പി എടുക്കുന്നു. വീണ്ടും ഇവിടെ ടെക്സ്റ്റുകൾ മാറ്റുന്നു. പി ആക്കുന്നു. ഓ എസ് ഇവിടെ ഡബ്ല്യു ഇവിടെ എസ്. നമ്മൾ ഈ ടെക്സ്റ്റ് കളറ് മാറ്റുന്നു. സെയിം പാറ്റേൺ തന്നെയാണ് ഇവിടെ എല്ലാം നമ്മൾ മാറ്റുന്നത്. ടെക്സ്റ്റ് കളറും സെയിം പാറ്റേണിൽ നമ്മൾ മാറ്റി. ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് ചെറിയൊരു എഡിറ്റ് കൂടെ വരുത്താനുണ്ട്. ഒരു ഷേപ്പ് എടുത്ത് ഒരു റെക്റ്റാങ്കിൾ ടൂൾ എടുത്ത് നമ്മളിവിടെ ഒരു ലൈൻ വരയ്ക്കുകയാണ്. ഇതിൻ്റെ
ഫിൽ കളർ നമുക്ക് ഐഡ്രോപ്പിലൂടെ ഇത് നോക്കിയിട്ടും ഔട്ട്ലൈൻ കളർ നമുക്ക് നന്നായിട്ടും ഇത് കോപ്പി ചെയ്ത് ഈ പ്ലേയറിലും ഇനി പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്പം എടുക്കുന്ന ആവശ്യമാണ്. ഒന്നുകൂടെ പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ അത് കുറച്ചും കൂടെ ഭംഗിയായിട്ടുണ്ട്. ശരി, ഇനി നമുക്ക് എപ്പോഴും ചെയ്യാറുള്ളത് പോലെ ഒരു ടെക്സ്റ്റ് ആദ്യത്തെ ഇതിൽ ആഡ് ചെയ്യാം. നമുക്കൊന്നുകൂടെ ചെയ്യാം. SWOT ഇൻട്രാക്റ്റീവ് സ്ലൈഡർ. ഇപ്പോൾ അത് കൃത്യമായി എല്ലാം പ്ലേ ആയി. അത്രയുമായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ വിധത്തിലുള്ള വീഡിയോസ് തുടർന്ന് ലഭിക്കുന്നതിലേക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണ് എങ്കിൽ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷനും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ, നന്ദകുമാർ, ടിപ്പ് സുൽത്താൻ, ടെക് ആൻഡ് ടിപ്സ്.